കർത്താവിദാസൻ സജി വർഗീസ് എന്ന കർത്താവിദാസനാണ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നത്. ഒരു തികഞ്ഞ ദൈവദാസൻ, ഹൃദയം കൊണ്ട് സ്നേഹമുള്ളവനും കരങ്ങൾ കൊണ്ട് സെർവ് ചെയ്യുന്നവനും തന്റെ മനസ്സ് മുഴുവനും മറ്റുള്ള വേദനയ്ക്ക് കമ്പാഷൻ കാണിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഐസേജിയ ചർച്ചിലുണ്ടായിരുന്ന സാംസൺ ശാമുവൽ എന്ന ദൈവഭൃത്തന് വേണ്ടി താൻ അറിയും വിധം ഒരു പുതിയ വേലയുടെ സാവകാശം കൊടുത്ത് ഇപ്പോൾ നമ്മുടെ സാംസൺ ആ ഇംഗ്ലീഷ് അച്ഛന്റെ താൽക്കാലിക സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു കർത്തുദാസനാണ്. ഇങ്ങനെ അമേരിക്കയിൽ ഏ ജി ചർച്ചുകൾക്ക് പുതിയ വേല കണ്ടെത്തി പ്രവർത്തിക്കുവാൻ ഏ ജി ആക്കിയിട്ടുള്ള ഒരു സുവിശേഷ ആത്മാവുള്ള ദൈവവൃത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. തന്റെ വൈഫിന്റെ സാക്ഷ്യം ഒരു വലിയ സാക്ഷ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ ആ പ്രിയപ്പെട്ടവളെ ഞാൻ സമയം കൊടുക്കും, നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി ആർ സെർവിങ്. ഇന്ന് രാത്രി അദ്ദേഹം സംസാരിക്കുമ്പോൾ 35 മുതൽ 40 മിനിറ്റ് വരെ ശ്രദ്ധയോട് കേൾക്കും. Praise the Lord, praise the Lord. I think I'm, am I audible? കേക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സ്റ്റീവൻസൺ, അതുപോലെ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഒരു പ്രാവശ്യം സംസാരിക്കാൻ കർത്താവ് സന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യമാണല്ലോ. എന്റെ മനസ്സിലേക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഒരു ചിന്ത, ഞാൻ വായിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചിന്ത സംസാരിക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞപ്പോൾ തന്നെ സാധാരണ നിലയിൽ ഒരു സന്ദേശം പറയണമെന്ന് പറയുമ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുക എന്താ സംസാരിക്കേണ്ടത്. അപ്പോൾ ദൈവം എനിക്ക് അതിനുള്ള ആലോചന തരികയും ഞാനത് വായിക്കും പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സംസാരിക്കുന്നത്. ദാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കാര്യമാണ്. എന്നെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു രാജ്യത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവ് വിചാരിച്ചു, ഈ എൻ്റെ മകളെ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്, ഈ രാജ്യത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ആളിനെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് ചിന്തിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ട് അതിനുവേണ്ടി ഒരു കണ്ടീഷനും വെച്ചു. ഇതാണ് ഒത്തിരി അധികം എന്നാണ് അലഗേറ്ററെ ഒരു 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 വലിയ കുളത്തിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു, ഈ കുളം ആര് നീന്തി അക്കരെ കടക്കുന്നുവോ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരെ മകളെ കല്യാണം കഴിക്കാനുള്ള വളരെ പ്രതീക്ഷയോടെ, രാജാവിന്റെ മകളല്ലേ, രാജകുമാരിയല്ലേ, വളരെ പ്രതീക്ഷയോടെ ആളുകൾ വന്നു. ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഈ വലിയ കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം നിന്നപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാർ എടുത്തു ചാടി, എടുത്തു ചാടി അദ്ദേഹം നീന്തി അക്കരെ കയറി. അക്കരെ കയറി കഴിഞ്ഞപ്പോഴത്തേനെ ആളുകളെല്ലാം കൂടെ ഓടി വന്നു. ഓടി വന്ന് ഇദ്ദേഹത്തെ പൊക്കി കൊണ്ടുപോയി രാജാവിന് മുമ്പിൽ നിർത്തി. അപ്പൊ രാജാവ് പറഞ്ഞു, നീയാണ് ഏറ്റവും വലിയ ധൈര്യശാലി. അപ്പം നിനക്ക് എന്റെ മകളെ കല്യാണം കഴിച്ചു തരിക മാത്രമല്ല, നിനക്ക് ഈ രാജ്യത്തിന്റെ പകുതിയും കൂടെ ഞാൻ തരാൻ തയ്യാറാണ്. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഇങ്ങനെ ചുറ്റും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എന്നെ ആരാണ് ഈ കുളത്തിലേക്ക് തള്ളിയിട്ടത് എന്നൊന്നറിഞ്ഞാൽ മതി എന്ന്. അപ്പോ കർത്താവ് നമ്മളെ ഇങ്ങനെ ഇതിലോട്ട് തള്ളിവിട്ടത് കൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നതെന്നുള്ളതേ ഉള്ളൂ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ വേഗത്തിൽ ഇന്നത്തെ വൈകവേളയിലെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. മത്തായി സുവിശേഷം 4:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ തന്നെ മാത്യു ചാപ്റ്റർ 14:13-21 രണ്ട് വേദഭാഗങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തൽക്കാലം വായിക്കേണ്ടതില്ല. ഞാൻ അതിന്റെ ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മാത്യു ചാപ്റ്റർ 4:12-17 and 14 Matthew 14:13-21 രണ്ട് വേദഭാഗങ്ങളാണ്. വളരെ പരിചിതമായ വേദഭാഗമാണത്. ഞാൻ ആ 4:12 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കുകയാണ്. 12:13
വാക്യങ്ങളാണ് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിന് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നൗ വെൻ ജീസസ് ഹേർഡ് ദാറ്റ് ജീസസ് ഹാഡ് ബീൻ പുട്ട് സോറി നൗ വെൻ ജീസസ് ഹേർഡ് ദാറ്റ് ജോൺ ഹാഡ് ബീൻ പുട്ട് ഇൻ പ്രിസൺ ഹി ഡിപ്പാർട്ടഡ് ടു ഗാലിലി. And again in 14 verse 13, when Jesus heard it, he departed from there by a boat to a deserted place by himself. But when the multitude heard it, they followed him on foot from the cities. ഈ രണ്ട് അധ്യായങ്ങളിലും അല്ലെങ്കിൽ രണ്ട് വേദഭാഗങ്ങളിലും കാണുന്നത് സ്നാപക യോഹന്നാന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഏറ്റവും ക്രിട്ടിക്കൽ ഉള്ള സിറ്റുവേഷനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഭാഗത്ത് നൗ വെൻ ജീസസ് ഹേർഡ് ദാറ്റ് ജോൺ ഹാഡ് ബീൻ പുട്ട് ഇൻ പ്രിസൺ, യോഹന്നാനെ ജയിലിൽ പിടിച്ചിട്ടു എന്ന് കേട്ടപ്പോൾ ഹി ഡിപ്പാർട്ടഡ് ടു ഗാലിലി. അപ്പോൾ യേശു ഗലീലയ്ക്ക് പോവുകയാണ്. 14-ാം അധ്യായത്തിൽ ഇദ്ദേഹത്തെ തലയറുത്ത് കൊന്നു എന്ന് കേട്ടപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഹി ഡിപ്പാർട്ട് ഫ്രം ദ ബൈ ബോട്ട് ടു എ ഡെസേർട്ട് പ്ലേസ്. അപ്പൊ ബോട്ടിൽ കയറി ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി എന്ന് നമ്മൾ വായിക്കാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, So pray for the will of God. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പോഴും നമ്മൾ ഈ വൈകവേളയിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഈ കോവിഡ് തുടങ്ങിയ കാലഘട്ടം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വിഷയമാണ് ഇതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ മിനിസ്ട്രി വളരെ ഷാർപ്പായിട്ടായിരുന്നു. മുഖം നോക്കാതെ ദൈവത്തിന് വേണ്ടി സംസാരിച്ച ശക്തനായ പ്രസംഗകൻ. അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. വേദപണ്ഡിതന്മാർ പറയുന്നത് ഹി വാസ് ഇൻ ദ പ്രിസൺ ഫോർ അറ്റ്ലീസ്റ്റ് ആൻ ഇയർ. എന്നാൽ ഒരു വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ആ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ താൻ യേശുവിന്റെ അരികിലേക്ക് തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യേശു ഇത് അറിഞ്ഞപ്പം അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്തുകൊണ്ട് യേശു അവിടെ നിന്ന് മാറിപ്പോയി? ശിരച്ഛേദം ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴും യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോണു. എന്തുകൊണ്ട് പോയി? ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും അധികം സഹായിക്കേണ്ട വ്യക്തി അകന്നു മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഏറ്റവും അധികം മറ്റുള്ള ആളുകളുടെ സഹായം ആവശ്യമായിരുന്നപ്പോൾ ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. കൊറോണ കാലത്തും ചെല്ലു പോയോട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയമാണിത് സഭയിലെ പാസ്റ്റർ എന്നല്ലേ. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് കുടുംബം വിട്ടാ പോയി. എന്താ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഓ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല പാസ്റ്റർ, ഞങ്ങള് വരുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഫൈൻ, നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, എന്റെ കൂടെ കുറച്ചു കാലം നിങ്ങൾ യാത്ര ചെയ്തവരാണല്ലോ, സഹയാത്രികരാകുന്നല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ഇവിടെ യോഹന്നാന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം യേശുവിന്റെ സാന്നിധ്യം സാമീപ്യം ആവശ്യമായിരുന്ന സമയം. പക്ഷെ യേശു എന്താണ് ചെയ്തത്? യേശു ഇത് കേട്ടിട്ട് യുനോ ഹി ഡിപ്പാർട്ടഡ് ടു ഗാലിലി. ഹി ഡിപ്പാർട്ടഡ് ടു ഗാലിലി. ഹി ഈസ് സപ്പോസ്ഡ് ടു ഹെൽപ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ബട്ട് ഹി ഡിപ്പാർട്ടഡ്.
എന്താ അവിടെ നിന്ന് പോയിട്ട് ചെയ്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹി സ്റ്റാർട്ടഡ് ഹിസ് മിനിസ്ട്രി ഇൻ ഗാലിലി. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം തന്റെ ശുശ്രൂഷ ഗലീലയിൽ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, the land of Zebulun and the land of Naphtali by the way of the sea beyond Jordan Galilee of the Gentiles. The people who sat in darkness have seen a great light. And upon those who sat in the region and shadow of death, light has dawned. മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നു പോയവരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയാൻ യേശു ഗലീലയ്ക്ക് പോവുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, മരണം കാത്തു കിടക്കുകയാണ്. പണ്ട് റോമാനഗരം കത്തിയെരിഞ്ഞപ്പം നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറയുന്നത് പോലെ വേണം പറയാം. യോഹന്നാൻ വേണം ഇങ്ങനെ ചിന്തിക്കാം, അല്ല യേശുവേ അങ്ങെന്തേ എന്റെ ഈ ബുദ്ധിമുട്ടിന്റെ സമയത്ത് അവിടെ പോയി വലിയ മിനിസ്ട്രിയൊക്കെ നടത്തുകയാണ്, എന്തേ ഇവിടെ വന്ന് എന്നെ ഈ മരണത്തിന്റെ നിഴലിൽ നിന്ന് വിടുവിച്ച് ആ ജീവന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോഴാണ് യോഹന്നാൻ സംശയം ഉണ്ടാകുന്നത്. യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശിഷ്യന്മാരായിട്ട് ചോദിച്ചു, നീ തന്നെയാണോ യഥാർത്ഥത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്ന മെസ്സായ, ദ പ്രോമിസ്ഡ് മെസ്സായ? ലൂക്കോസ് സുവിശേഷം 4:18 വാക്യത്തിൽ, ദ നാസറെത്ത് മാനിഫെസ്റ്റോ, വി സീ ദ പ്രൈം പർപ്പസ് ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് അവിടെ വായിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 4:18 വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. നാസറെത്ത് മാനിഫെസ്റ്റോ നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ എങ്കിലും ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. ലൂക്ക് chapter 4 verse 18. The Spirit of the Lord is upon me because He has anointed me to preach the gospel to the poor. He has sent me to heal the brokenhearted, to proclaim liberty to the captives. So Jesus Himself, when He started His ministry at the synagogue in Nazareth, He said that this is the prime purpose of my incarnation. ഒരു കൊട്ടേഷൻ യെശയ്യ പ്രവചനത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, തടവിൽ കിടക്കുന്നവർക്ക് മോചനം. യേശു യോഹന്നാനെ ഈനോ വിടുവിക്കുന്നില്ല, മറിച്ച് ശുശ്രൂഷ ആവശ്യമായിരിക്കും, വിടുതൽ ആവശ്യമായിരിക്കുന്ന യോഹന്നാനെ തടവിൽ ആക്കിയിട്ട്, തടവിൽ ഉപേക്ഷിച്ച് യേശു തന്റെ മിനിസ്ട്രി ആരംഭിക്കുക. ഒരർത്ഥത്തിൽ യേശു ചെയ്യേണ്ടിയിരുന്നത്, യോഹന്നാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ മാറുന്നില്ല, യേശു ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, യോഹന്നാനെ തടവിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കണം. യോഹന്നാൻ എന്തുകൊണ്ട് അതിന് യോഗ്യന? നമ്പർ 1, അദ്ദേഹം യേശുവിന്റെ കസിനാണ്. 2-ാമത്തെ കാര്യം, യോഹന്നാൻ എന്ന് പറയുന്നത് ഹി ഈസ് എ വണ്ടർഫുൾ പ്രീച്ചർ. അദ്ദേഹം അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഒരു ഫാമിലി മിനിസ്റ്ററി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും ദേ ബോത്ത് ഓഫ് ദം സിങ്ക് വെരി പ്രോപ്പർലി. പക്ഷെ യേശു അതിന് തയ്യാറാണ്. യേശുവിനോടെങ്കിലും ചിന്തിക്കാമായിരുന്നു, യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അധികാരമോഹിയല്ല, ശുശ്രൂഷ തുടങ്ങാൻ ഏറ്റവും പറ്റിയ ആളാണ്. ഒരു ഫാമിലി എൻറ്റിറ്റി തുടങ്ങാൻ നമ്മൾ ഒത്തിരി ഫാമിലി മിനിസ്ട്രി കാണുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ കേട്ടോ. അതൊന്നും തെറ്റാതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. അല്ല, അതിന് പറ്റിയ ഒരാളാണെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിന് അധികാര സ്ഥാനം ഒന്നും ആവശ്യമില്ല. ഇപ്പൊ രണ്ടുപേരും മിനിസ്റ്റർ തുടങ്ങിയ കസിൻസ് അല്ലേ, തീർച്ചയായിട്ടും പറയാ ച്ചാ എനിക്ക് ഈനോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ യേശു എനിക്കിത് താല്പര്യമില്ല. കാരണം യേശു യോഹന്നാന്റെ അരികിൽ ചെന്നിട്ട് ആളോട് ചോദിച്ചു, നീ ആണോ വാക്യത്തെ മെസ്സിയ എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നച്ചാ ഞാനല്ല, എന്റെ പുറകെ വരുന്ന ആളാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് എന്താ തിരിഞ്ഞ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ യോഹന്നാൻ സ്നാപകനും പിന്നെ തന്റെ ശിഷ്യന്മാരും കൂടെ നിൽക്കുന്ന സമയത്താണ് യേശു ആ വഴി കൂടെ പോകുന്നത്. അപ്പം പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പം രണ്ടണ്ണന്മാരും ചെയ്തു, രണ്ട് ശിഷ്യന്മാര് ഈ യേശുവിന്റെ പുറകെ പോയി. യോഹന്നാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വല്ല വരുന്നെങ്കിൽ എന്റെ ദൈവമേ തീർന്നു,
യേശുവിന്റെ ശുശ്രൂഷക്കെതിരെ നോട്ടീസ് അടിച്ചറക്കണമായിരുന്നു. ഏറ്റവും പറഞ്ഞു ഒത്തില്ലെങ്കിൽ ആരെ കൊണ്ടിരുന്നാല് ലെറ്റർ എങ്കിലും എഴുതിച്ചു, ഇല്ലെങ്കിൽ രണ്ട് ആർട്ടിക്കൾ എഴുതിയാലേ, എനിക്ക് പറ്റിയില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞേ തീർച്ചയായിട്ടും രണ്ട് ആർട്ടിക്കൾ എഴുതണം കേട്ടോ. ഈ പുള്ളി ആത്മാക്കളെ ആടിനെ മോഷ്ടിക്കുന്നവന, അല്ല ആടിനെ മോഷ്ടിക്കാനെ സഹിക്കാം, പുള്ളി പാസ്റ്റർമാരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഒന്നും ഒരു പരിഭവമില്ല കേട്ടോ. യോഹന്നാൻ ഒന്നും പറഞ്ഞില്ല. യേശുവിന്റെ പിന്നാലെ അവർ പോവുകയാണ്. വേണമെങ്കിൽ ഇനോ യോഹന്നാനെ ജയിലിൽ നിന്ന് വിടുവിച്ച്, അതിനുള്ള പവറും അധികാരവും ഒക്കെ യേശുവിനുണ്ട്, അവിടെ നിന്ന് വിടുവിച്ച് ഇവരെ ഒരുമിച്ച് മിനിസ്ട്രി ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാൻ പ്രസംഗിക്കാം. പ്രസംഗം കഴിഞ്ഞ് വാട്ടർ കോൾ നടത്തുമ്പോഴത്തേനെ യേശുവിനെ ഈ പറഞ്ഞ പോലെ ഹീലിംഗ് ചെയ്യാം. ഇനി മീറ്റിംഗ് എല്ലാം കഴിയുമ്പം ഫുഡൊക്കെ വേണമല്ലോ, റിഫ്രഷ്മെന്റ്. അതിനിപ്പോ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ രണ്ടപ്പോ അഞ്ച് മീനോ അല്ലെങ്കിൽ രണ്ട് മീനോ അഞ്ചപ്പോ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഇനോ യേശു അതെന്ത് ചെയ്യും, പൊലിപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു മിനിസ്ട്രി നടത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ യേശു അതിന് തയ്യാറാവാതെ, യേശു ഒരു എന്താണ് ഗലീലയിലേക്ക് പോയി അവിടെ ആളുകളെ സൗഖ്യമാക്കി, അവിടെ ഇരുളിരുന്നവരെ അവർക്ക് വെളിച്ചം പകർന്നും തന്റെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ എന്ന വ്യക്തിയേക്കാൾ അപ്പുറത്ത് ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ്, ദ കിങ്ഡം ബിസിനസ്, ദൈവരാജ്യം എന്ന കോൺസെപ്റ്റും അവിടെ ദൈവത്തിന്റെ ഹിതം നടക്കണമെന്ന ഉത്തമമായ ആഗ്രഹവും അങ്ങനെ ഒരു സമർപ്പണവും യേശുവിനുണ്ടായിരുന്നു. അപ്പൊ ദൈവമക്കളെ, നമ്മൾ പലതും പ്രാർത്ഥിക്കുകയും നമ്മുടെ സഭയിൽ ആളുകൾ വരണമെന്നും നമ്മുടെ മിനിസ്ട്രിയിലെ മിനിസ്ട്രി വലുതാണെന്നും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ്, നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഷിക്കാഗോ ചേർച്ച്, അങ്ങനെ വിചാരിക്കില്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ്. എന്റെ ആഗ്രഹം പിറ്റ്സ്ബർഗിലോട്ട് എല്ലാവരും പോരട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഷിക്കാഗോ അസംബ്ലി സൗകര്യം ചിലർ മൂവ് ചെയ്ത് പിറ്റ്സ്ബർഗിലോട്ട് വരട്ടെ, അങ്ങനെ നമ്മുടെ ചർച്ച് വരട്ടെ. ഞാനെന്താ കാര്യം പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അമേരിക്കയിലെ മറ്റു പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരണേ, ഇവിടെ ചർച്ചയൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു, അല്ല മറ്റു പട്ടണങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദൈവദാസിന് വിഷമമാകത്തില്ലയോ, അപ്പൊ നിന്റെ ചഭ രണ്ടു പേര് വേറെ എങ്ങോട്ടേലും നിനക്ക് വിഷമമാകത്തില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ആ മറ്റു പട്ടണങ്ങളിൽ നിന്നുള്ളതൊന്ന് ആ പ്രാർത്ഥന ഇച്ചിരി കുറച്ചിട്ട് കർത്താവ് ലോകത്തിന്റെ മറ്റു കോണുകളിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരട്ടെ, രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ മൂവ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ നേഴ്സുമാരൊന്നും പിറ്റ്സ്ബർഗിലേക്ക് വരുന്നില്ല. അതോ വരുവാണെങ്കിൽ ഇനോ ബലഹിന്ദുക്കളിലൊക്കെയാണ്, അവരാണല്ലോ നമ്മുടെ മിഷൻ ഫീൽഡ്, പക്ഷെ ദൈവമക്കളായിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എപ്പോഴും. എന്നാൽ അതിനപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് ഇനോ കിങ്ഡം ഇനോ ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ട് യേശു എന്ത് ചെയ്തു, ഈ യോഹന്നാൻ എന്ന തന്റെ കസിൻ എന്നെ ഇനോ വിടുവിച്ച് മിനിസ്ട്രി അങ്ങനെ അങ്ങ് തുടങ്ങാതെ ഇനോ കർത്താവിന്റെ ഹിതം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ് ഈസ് ആസ് ഈക്വൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആസ് ഈറ്റിംഗ് ഫുഡ്. നമ്മളതാണ് യോഹന്നാന്റെ സുവിശേഷം 4:33 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. എന്നെ അയച്ചവന്റെ വേല ചെയ്യുന്നത്, എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നതാണ് എന്റെ ആഹാരം. നമ്മൾ അങ്ങനെ പാട്ടും പാടാറുണ്ടല്ലോ അല്ലെ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്ര എന്റെ ആഹാരം, വേല തികയ്ക്കുന്നതത്ര എന്റെ ആഹാരം എന്നൊക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട്. അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്മാരെ ഭക്ഷണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുകയാണ്, ശമരിയക്കാരി സ്ത്രീയെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. ആ ശമരിയ പട്ടണം മുഴുവൻ യേശുവിനെ അറിയുവാൻ, ആ സത്യസുവിശേഷത്തിന്റെ ദീപശിഖ ആ കരങ്ങളിലേക്ക് പാസ് ചെയ്യുവാനായി, കരങ്ങളിലേക്ക് ആ മാറി കൈമാറ്റം ചെയ്യാൻ യേശു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിഷ്യന്മാര് ഭക്ഷണമൊക്കെ വാങ്ങാനായിട്ട് പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനെ യേശു ഇനി ഭക്ഷണം കിട്ടിക്കാൻ, കുഡ് സംവൺ ഹാവ് ബ്രോട്ട് ഹിം ഫുഡ്? ജീസസ് എക്സ്പ്ലെയിൻ, മൈ ഫുഡ് ഈസ് ടു ഡു ദ വിൽ ഓഫ് ഹിം ഹു സെൻഡ് മീ ആൻഡ് ടു ഫിനിഷ് ഹിസ് വർക്ക്. അതായിരുന്നു യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Jesus is always concerned about doing the will of God. ദൈവത്തിന്റെ അഹിതം അത് നിവർത്തിക്കപ്പെടണം എന്ന് യേശു എപ്പോഴും ആഗ്രഹിക്കുകയും അത് യേശുവിന്റെ പ്രൈം കൺസേൺ ആയിരുന്നു. He prayed
ഫോർ ദ വിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-44 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 42-44. ലെറ്റ് മീ റീഡ് ഇറ്റ്. 41-44. ആൻഡ് ഹി വിത്ത്ഡ്രൂ. And he withdrew about a stone's throw beyond them, where he knelt down and prayed, Father, if you are willing, take this cup from me, yet not my will, but yours be done. Then an angel from heaven appeared to him and strengthened him. ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്ത് എല്ലാവരും വിട്ടുപോകാനിടയായി. ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ഈ പണ്ട് ഇതുപോലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഈ പ്രീഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് ഈ പ്ലസ് ടു 11th-ലും 12th-ലും പഴയ ആൾക്കറിയാം, ഞാൻ ഈ പത്തനംതിട്ട കാതലിക്കേറ്റ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഈ 87 സ്റ്റുഡൻസ് ആണ് ഓൾ ടുഗദർ ക്ലാസ്സിലുള്ളത്. അതിൽ അറൗണ്ട് 30+ ബോയ്സ് ഉണ്ട്. അപ്പൊ ഈ ഈ അന്ന് രണ്ട് ഡോറുണ്ട്, രണ്ട് ഡോർ ജനലും ഒക്കെ ഉള്ള ഒരു ഓൾഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഈ രണ്ട് ഡോറുണ്ട്, ഫ്രണ്ടിൽ കൂടെ ഡോറിൽ കൂടെ കയറി വരാം, പിന്നെ ബാക്കി കൂടെ ഒരു ഡോറുണ്ട്. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ടീച്ചേഴ്സ് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പടി പോലെ നിൽക്കുമല്ലോ. അപ്പം നമ്മളൊക്കെ പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് ആളുകളൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇനോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നിന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇരുന്നോളാം പറയും. ആൾ ഇരുന്നോളാം പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ബാക്കിയിലെ രണ്ട് ബെഞ്ചിൽ ഒറ്റയൊരുത്തും കാണത്തില്ല, അവർ എഴുന്നിട്ട് ഫ്രണ്ടിൽ ആൾ നിൽക്കുന്ന സമയം നോക്കി പുറകെ തുടങ്ങി പോകാൻ എന്ന് പറഞ്ഞതുപോലാണ് ഈ കൊറോണ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, ഈ കൊറോണ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നോക്കി കഴിഞ്ഞപ്പോൾ പണ്ടുണ്ടായിരുന്ന പറഞ്ഞില്ല, കാരണം സൂമിലൊക്കെ ആയിരുന്നല്ലോ മീറ്റിങ്. അപ്പൊ സൂം എല്ലാം കഴിഞ്ഞിട്ട് ഇൻവേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ നോക്കി കഴിഞ്ഞപ്പോ കാണുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ എന്നോട് തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അല്ല സജി നിന്റെ ശുശ്രൂഷയൊക്കെ എനിക്ക് തോന്നുന്നത് മോശമായിരിക്കുന്നല്ലോ, അതുകൊണ്ട് നീ നിന്റെ ശുശ്രൂഷയുടെ ഗുണം കൊണ്ടാണല്ലോ വിട്ടുപോയല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കാരണം ചോദിച്ചു, കർത്താവ് എന്നാണ് എന്റെ മിസ്റ്റേക്ക്? അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു സൈപാസ്റ്റർ പോലെ വേറൊരു ഭാഷ ഇല്ലെന്നാ പറയുന്നത്, പക്ഷെ അവരങ്ങ് പോയല്ലോ എന്ന്. കർത്താവ് എന്നെ കൊണ്ട് എന്നെ 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 ഈ വചനത്തിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിച്ച ടഫ് ടൈമിലാണ് യേശുവിന്റെ ശിഷ്യന്മാരടക്കമുള്ളവർ യേശുവിനിട്ട് പോകുന്നത്. അപ്പൊ സ്വല്ല പൗലോസ് തിമത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. പറയാണ്, ആസിയക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. അവിടെ അക്കമിട്ട് പറയാണ്, ഫുഗലോസ് ഹെർമഗനോസ്, ഫുഗലോസും ഹെർമഗനോസും എന്നെ വിട്ടുപോയി. സാക്ഷാൽ യേശു ക്രിസ്തുവിനെ വിട്ട് ആളുകൾ പോയി. സാക്ഷാൽ പുസ്തകം പൗലോസ് പ്രവാചകനും പ്രസംഗകനും സംഘാടകനും സഭാ സംസ്ഥാപകനും ഒക്കെ ആയ സാക്ഷാൽ പുസ്തകം പൗലോസിനെ വിട്ട് ആളുകൾ പോകാനിടയായി. ദൈവമക്കളെ, നമ്മെ ഒക്കെ വിട്ട് ആളുകൾ പോകും കേട്ടോ. പ്രായമുള്ളവരെന്നെ കേൾക്കുന്നുണ്ടാവാം, നമ്മൾ ഓമനിച്ചു വളർത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മെ വിട്ടുപോയേക്കാം. കൂടെ നിൽക്കുന്ന ആളുകൾ, സഭാ കമ്മിറ്റിയിലുള്ളവർ, ദേവദാസന്മാരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ വിട്ടുപോയെന്ന് വന്നേക്കാം. സ്നേഹിതരെ, സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ ഒരിക്കലും നമ്മുടെ കൂടെ വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞ പലരും നമ്മെ വിട്ടുപോയെന്ന് വന്നേക്കാം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈനോ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ശിഷ്യന്മാരെല്ലാവരും വിട്ടുപോയി. ഞാന് അങ്ങയുടെ കൂടെ മരിക്കാനും തയ്യാറായ യേശുവേ എന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ തള്ളി പറയാനിടയാണ്. ശിഷ്യന്മാരെല്ലാവരും ചെതറി ഓടി ഭയന്ന് മാറുവാനിടയായി. ആ സന്ദർഭത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, കർത്താവേ അങ്ങയുടെ ഹിതമാണ്, അത് മാത്രമാണ് ഏറ്റവും വലുത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിൽക്കണേ. ഇല്ലെങ്കിലും അവിടുത്തെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനിടയായി. എന്ത് സംഭവിച്ചു എന്ന് 43-ാമത്തെ വാക്യത്തിൽ കാണുക. ദൈവമക്കളെ, ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന വാക്യം നോക്കുക. Then an angel from heaven appeared to him and strengthened him. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായക സമയത്ത് എല്ലാവരും വിട്ടുപോകുമ്പോഴുണ്ടല്ലോ ദൈവം തന്റെ ദൂതനെ അയക്കും.
രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വല്ലാത്ത പ്രയാസത്തെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൈവമയത്തിലെ നിന്നോട് പറയാനുള്ള ദൂത് ഇതാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മുടെ അപ്രതിസന്ധി നമ്മെ ധൈര്യപ്പെടുത്താൻ ഇടയാകും. സ്തോത്രം. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ച യേശുവിനോട് അന്നാണോ മശിഹ, ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാണ്, എങ്കലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അവൻ നമ്മെ പാറ്റിക്കളയുവാൻ ദുഷ്ടൻ പദ്ധതി ഇടുമ്പോൾ, നമ്മെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയുമായി വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇടറിപ്പോകാതെ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അവൻ നിന്നെ ഉയർത്തുന്ന, നിന്നെ ആദരിക്കുന്ന, നിന്നെ മാനിക്കുന്ന, അതെ നമ്മെ സഹായിക്കുന്ന, അവൻ ദൈവം എന്ന ദൂതനെ അയക്കാൻ ഇടയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് അറിയത്തില്ല. മാനസികമായി എത്ര പ്രയാസപ്പെട്ടാലും എത്ര ഭാരപ്പെട്ടാലും ഒന്ന് തിരിച്ചറിയണം, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞങ്ങൾ കോവിഡിനാൽ ഭാരപ്പെടുക, കോവിഡ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൊച്ചുമോളെ ഞാൻ അവൻ ആലിംഗനം ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞു, മോളെ ഭാരപ്പെടണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കർത്താവ് നമ്മെ സൗഖ്യമാക്കും. രണ്ട് രാത്രി നിങ്ങൾ പലരും അവൻ കോവിഡിന്റെ വല്ലാത്ത പ്രയാസങ്ങൾ കടന്നു പോയവരാണ്. രണ്ട് രാത്രി അവൻ ഒരു ശകലം പോലും ഉറങ്ങാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടു. ജീവിതത്തിൽ അനുഭവിച്ച ഒരു വലിയ പ്രത്യാശയുണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ പോക്കി പറയാന്ന് വിചാരിക്കരുത്, അവൻ അഹങ്കാരം പറയാന്ന് വിചാരിക്കരുത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശ തോന്നി, ഞാനിങ്ങനെ കർത്താവേ ഇതൊരു മാധ്യമമാകുന്നെങ്കിൽ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്, ഞാൻ അങ്ങേ മുഖാമുഖം കാണും, അതിനപ്പുറത്ത് ഒരു ഭക്തനൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. സ്തോത്രം. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവത്തിന്റെ ആത്മാവ് അമ്മ കൃത്യമായി ഇടപെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അമ്മ, ഹോളി സ്പിരിറ്റ് ഈസ് റിയലി മൂവിങ് ഇൻ മീ. ഐ ക്യാൻ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ദ സ്പിരിറ്റ് ഇൻസൈഡ് ഇൻ മൈ ബോഡി. എനിക്കറിയാം അമ്മ പലരിലും അമ്മ ദൈവത്തിന്റെ ആത്മാവ് അമ്മ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി അമ്മ ആയിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ച് അമ്മ കേൾക്കപ്പെട്ട ആലോചനയുടെ മുമ്പാകെ ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ തയ്യാറാകുമോ? സ്നാപക യോഹന്നാൻ ജയിലിലായെന്നറിഞ്ഞപ്പോൾ യേശു അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. അങ്ങയാണോ കാത്തിരിക്കേണ്ടത്, അതോ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം ആ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് അവൻ ഒരു വിടുതൽ കാണാൻ കഴിഞ്ഞില്ല. നാളുകളായ ദൈവമക്കളെ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാതെ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത്, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, എങ്കിലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവ വൈദ്യലെ ദൈവത്തിന്റെ സാന്നിധ്യം അതെ നമ്മുടെ അരികിലേക്ക് ഈ വൈകവേളയിൽ ഇറങ്ങി വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിന്റെ മൂവ് ഞാൻ തിരിച്ചറിയുന്നു. അതെ, നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാൻ കർത്താവേ അവിടുത്തെ ഹിതം അത് മാത്രം ജീവിതത്തിന് വർത്തിക്കപ്പെടട്ടെ. എന്റെ സ്നേഹിതരും എന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ എന്നെ വിട്ടുപോയി, അവൻ കൂടെ നിന്നവർ അവനെ മുറ്റും വിടക്കന്ന് എന്നെ തള്ളിയ സന്ദർഭം ഉണ്ടെന്നാൽ, അവൻ മുറ്റും വിടക്കന്ന് എന്നെ തള്ളുമ്പോൾ അവൻ കൈ വിടാത്ത തള്ളിടാത്ത കർത്താവ് നമ്മുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. അവൻ പറ്റിച്ചേർന്ന് നിൽക്കും. അവൻ നമ്മെ പക്ഷത്ത് ചേർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളെ നന്ദി കരയിട്ടുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസം അടുത്ത ദാസന് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് തന്ന നല്ല ദൂതിനായിട്ട് സ്തോത്രം. അല്പം വൈകിയാണ് കയറാൻ കഴിഞ്ഞതെങ്കിലും അമ്മ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംബന്ധിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ വിളിച്ചു, ഇതുവരെ ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ വിട്ടു മാറിപ്പോയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ കർത്താവ് ഞങ്ങളെ വിടാതെ ഞങ്ങളുടെ കൂടെ നിന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ ഹിതം അവൻ ആഹാരം പോലെ അവൻ ശക്തമായി തിരിച്ചറിഞ്ഞ്, ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിലിടറിപ്പോകാതെ മുമ്പോട്ട് പോകാൻ കൃപ ചെയ്യണം. കർത്താവ് ദാസനും ദൈവസഭയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രാത്രി ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ
ദാസൻ എന്ന നിലയ്ക്ക് അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന യാതിനെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേഹത്തോട് ഉത്തരം അരുളിടം സ്വർഗീയ നല്ല പിതാവേ. Amen. 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 Thank you so much.